ഹലോ കൂട്ടുകാരേ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് പെപ്പർ ചിക്കൻ തയ്യാറാക്കാം. അതിന് ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ, ആവശ്യമായ ചിക്കൻ എടുത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ ആവശ്യം ഒരു സ്പൂൺ തൈര് എടുക്കുക, കാശ്മീരി ചില്ലി ഒരു സ്പൂൺ എടുക്കാം, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഇത്രയുമാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്തത്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, രണ്ട് പുറവും ജസ്റ്റ് ഒരു ഹാഫ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. ഞാനിവിടെ ഒരു 30 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ ടൈം അനുസരിച്ച് 10ഓ 15ഓ മിനിറ്റ് എങ്കിലും വെച്ചിരുന്നാൽ മാത്രം മതിയാവും. ഞാനത് രണ്ട് പുറവും ഹാഫായിട്ട് ഫ്രൈ ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് ചെയ്യുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. മസാല തയ്യാറാക്കാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് പെരിഞ്ജീരകം കുറച്ചിട്ട് കൊടുക്കുക. ഒത്തിരി വേണ്ട, കുറച്ച്, ഒരു അര സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്, രണ്ട് സവാള നീളത്തിനരിഞ്ഞത്. ആ രണ്ട് സവാള ഞാനിനി എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റുകയാണ്. ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടണമെങ്കിൽ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ആഡ് ചെയ്താൽ മതി. സവാള വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിക്കനുസരിച്ച് പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഞാനൊരു 1 സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് ആക്കിയില്ല, ഞാനൊന്ന് ചതച്ചാണ് അത് ഇട്ടേക്കുന്നത്. ഞാൻ ഉപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിനകത്തൊരു മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി പൊടികൾ ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ ആ ചിക്കൻ അളവിനനുസരിച്ച് പൊടികൾക്ക് വ്യത്യാസം വരുത്താം. പിന്നെ ഞാൻ 1 കുരുമുളക് 1 ടീസ്പൂണാണ്, അത് നല്ലോണം പൊടിച്ച കുരുമുളകല്ല, ചതച്ച കുരുമുളകാണ് ഇട്ടേക്കുന്നത്. അത് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആ ഒരു മണം നമുക്ക് മസാലയുടെ ഒരു മണം നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ആ ചിക്കൻ അതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ആ സമയത്തൊന്ന് ചേർക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ 2 പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 1 എണ്ണം ചേർത്താലും മതി. ചെറുതായി അരിഞ്ഞ് വേണം തക്കാളി ഇതിനകത്ത് ചേർക്കാനായിട്ട്. തക്കാളി അതിനകത്തിട്ട ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ചപ്പാത്തിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്രേവി വെക്കുന്നത്. ഞാൻ ആ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ല എങ്കിൽ ഇത് ഫ്രൈ ആക്കി തന്നെ അത് എടുക്കാം. പിന്നെ ഞാനിത് അടച്ചു വെച്ചിട്ട് കുറച്ച് തീയില് ഒരു 10 മിനിറ്റോളം ഞാനിത് വേവിക്കും, നല്ലതുപോലെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ നല്ലതുപോലെ പറ്റി, ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഈ സമയം ഞാൻ ചതച്ച കുരുമുളക് 1 സ്പൂൺ കൂടെ ഇതിനകത്തൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട്. അത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഏത് കഴിഞ്ഞ് മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കുക. ഞാനിവിടെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ കസ്തൂരിമേത്തിയുടെ ഇല പൊടിച്ചതുണ്ടെങ്കിൽ അതും കുറച്ച് ഇതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇത് ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് കുറവോ അങ്ങനെ വ്യത്യാസമൊന്നും വരത്തില്ല. കറിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾ നല്ല ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. പെപ്പർ ചിക്കൻ മസാല കറി അങ്ങനെ ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ട, പുരട്ടിയെടുത്താൽ മതിയെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. എനിക്ക് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസ് തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.